കരാർ കാലാവധി കഴിഞ്ഞെന്ന കാരണം പറഞ്ഞ് മഹിളാ മാളിലെ സംരംഭകരോട് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ്. ഏറെ കൊട്ടിഘോഷിച്ച് ആരംഭിച്ച കോഴിക്കോട് നഗരത്തിലെ മഹിളാ മാളിന്റെ സംരംഭകർ വഴിയാധാരമായതിൽ പ്രതിഷേധം ശക്തമാണ്. കോഴിക്കോട് കോർപ്പറേഷനും കുടുംബശ്രീയും ചേർന്ന് കോഴിക്കോട് നഗരത്തിൽ ആരംഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യ മഹിളാ മാൾ എന്ന പ്രശസ്തി നേടിയ മാളിൽ ഇപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രവർത്തിക്കുന്നില്ലെന്ന നോട്ടീസ് കാണാം. അതോടൊപ്പം 11 മാസത്തെ കരാറിൽ നൽകിയ കടമുറികളുടെ കരാർ കാലാവധി കഴിഞ്ഞതിനാൽ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് കെട്ടിട ഉടമ കടയുടമകൾക്ക് നോട്ടീസ് അയച്ചു. ഞങ്ങൾ ഈ 100-ഓളം ബിസിനസ് നടത്തുന്ന ഇവിടുത്തെ സംരംഭകരെ ഓരോരുത്തരും ലക്ഷങ്ങൾ ആണ് അഡ്വാൻസ് കൊടുത്തത്. അതും ഇത്രയും കാലം കൊടുത്ത വാടകയും ഇതെല്ലാം കൂടെ ഒരു 5-5.5 കോടിയോളം രൂപ ഉണ്ടായിരുന്നു. ഇതെല്ലാം നേടി കിട്ടിയിട്ടും ഈ മാനേജ്മെന്റ് അവരെ കയ്യിൽ വെച്ചിരുന്നിട്ട് അവരാകെ ഇതിന്റെ ഓണറിന് 3 മാസത്തെ വാടക കൊടുത്തത്. ഇപ്പൊ ഞങ്ങളോട് വാടക കുടിശ്ശിക എന്ന് അതൊക്കെ തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പൂട്ടിയിരിക്കുന്നത്. വാണിജ്യ മാളിനു വേണ്ട സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഷോപ്പ് ഉടമകൾ തന്നെ സ്വന്തം കയ്യിൽ നിന്നും ഭീമമായ തുക ചെലവഴിച്ചാണ് കടയ്ക്കകത്തെ അലങ്കാര പണികൾ ചെയ്തത്. സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ വനിതകളെ മുൻനിർത്തി ലഭിക്കാനുള്ള തുക തട്ടിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു കുടുംബശ്രീയുടേതെന്നും സംരംഭകർ പറയുന്നു. ഇവർക്ക് ഈ വനിതാ മാള് എന്ന് പറഞ്ഞിട്ട് ഇതും ഇതിന്റെ ഒരു കുഞ്ഞു പ്രൊജക്ട് പോലെ ഇവരുടെ ഇത് വലിയൊരു പ്രൊജക്റ്റ് ആണ്. ആ പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഇവര് ഫസ്റ്റ് തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവർ നടത്തിയിട്ടില്ല എന്ന് അവർ പറയുന്നത്. പക്ഷെ പിന്നീട് 6 കോടി രൂപക്ക് വരെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് പാസ്സായി, അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് കയ്യിൽ കിട്ടി എന്നാണ് എല്ലാവരും പറയുന്നത്. ആ കിട്ടിക്കഴിഞ്ഞപ്പം ഇവരെന്ത് ചെയ്ത് മാൾ അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള അധികൃതർ ഇവരെ കേൾക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. ജനം, കോഴിക്കോട്.